ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മാജിക് ട്രിക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആ മാജിക് ട്രിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത്. ഞാൻ ചില ഭാഗത്തൊക്കെ കളർ അടിച്ചിട്ടുള്ളൂ ഈ വീട് മൊത്തത്തിൽ. ഈ മരമാണെങ്കിൽ മൊത്തം ക്ലിയർ ആയിട്ടൊന്നും കാണുന്നില്ല. ഇത് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു കാണിച്ചു തരുന്നുണ്ട്. ചെയ്യേണ്ട സാധനങ്ങൾ ആവശ്യമുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏത് പേപ്പർ ആണെങ്കിലും വെക്കാം. A4 ഷീറ്റ്, ന്യൂസ് പ്രിൻ്റ്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ന്യൂസ് പ്രിൻ്റാണ്. ന്യൂസ് പ്രിൻ്റ് ഇത്തിരി വലിയ പടമാണെങ്കിൽ ന്യൂസ് പ്രിൻ്റ്, A4 ഷീറ്റ്, അത് ഏതെങ്കിലും രണ്ടെണ്ണം മതി. പിന്നെ നിങ്ങളെ ചെറിയ സിമ്പിൾ പടങ്ങളാണെങ്കിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ ഇല്ലേ, അതങ്ങ് ഉപയോഗിച്ചാൽ മതി. ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞുതരാം. ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതില്ലേ, ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ടോ ഒരു ബൗളിൽ വലിയ ബൗളിൽ വെള്ളം നിറച്ചിട്ടോ ഇതങ്ങ് പതുക്കെ അതിലോട്ടങ്ങ് വെച്ച് പതുക്കെ അങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഇത്തിരി കളറുമൊക്കെ പൊന്തി വരുന്ന കാണാൻ പറ്റും. അത് നിങ്ങൾ ഇതൊന്നും എങ്ങനെ ചെയ്യുന്നേ നോക്കി നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് കാണാം. ഞാൻ ഓൾറെഡി ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ബക്കറ്റൊന്നും കാണാത്തതുകൊണ്ട് പൈപ്പിൻ്റെ അടിയിലോട്ട് ഇതൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇതാ നിങ്ങൾ കണ്ടോ, ഈ മൊത്തത്തിൽ അങ്ങ് ഫുള്ള് കളറങ്ങ് മാറുന്നു. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആവശ്യമുള്ള സാധനം സ്കെച്ച് പെൻ, പിന്നെ ന്യൂസ് പ്രിൻ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പർ. ന്യൂസ് പേപ്പർ വച്ചില്ലേ, നമ്മളിങ്ങനെ കൃത്യം ഉള്ള ഇങ്ങനെ കൃത്യം വെച്ചിട്ട് രണ്ടും ഇങ്ങനെ തന്നെ ഉള്ളതാ മുറിച്ചെടുത്തതാണെന്ന് ഉള്ളതുപോലെ ആക്കുക. ഇതുണ്ടോ, ചിലതൊക്കെ മടക്കുമ്പോൾ ഇങ്ങനെ ചീത്തയാവും. അപ്പം നമ്മൾ റെഡി ആയിട്ടില്ല. നടുപ്പ് ഞാൻ നല്ലോണം മടക്കിയിട്ടുണ്ട്. നിങ്ങളാരും നടുമടക്കാതെ ഞാൻ ചെയ്യുന്ന ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ക്യാറ്റിൻ്റെ ഫേസാണ് വരയ്ക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ വീടിൻ്റെ ആയിരുന്നു വരച്ചത്. ഇപ്പം ഞാൻ ക്യാറ്റ് ആദ്യം ഇങ്ങനത്തെ ഒരു റൗണ്ട് വരയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ ഇത് എന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു കണ്ണ്, എന്നിട്ട് ഇങ്ങനെ പോട്ട്, ഇങ്ങനെ ഇട്ട്, ഇങ്ങനെ ഇങ്ങനെ മതി. ഇനി എൻ്റെ ട്രൈ ഇങ്ങനെ ഇങ്ങനെ കെട്ടിക്കൊടുക്കും. എന്നിട്ട് ഇതൊന്നും കൂടി നമ്മളൊന്ന് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒന്ന് സ്കെച്ച് ഇടുക. ഇതെന്തിനാന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ കോപ്പി എടുക്കും, ഇത് കോപ്പി ചെയ്യും. കോപ്പി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആരോടും പറയാതിരിക്കാം, പറയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇതൊന്നും ഇങ്ങനെ
ഇതിനി ഇത് റെഡി ആയി നമ്മുടെ പട. ഇനി നമുക്ക് ഇപ്പുറത്തെ പേജിലോട്ട് മറയ്ക്കുമ്പോൾ കുത്തുകുത്ത് കണ്ടില്ലേ, അതാണ് ഈ പൂച്ചയുടെ, അതിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇത് നല്ല ഇങ്ങനെ അമർത്തി അമർത്തിയാൽ ഇത് നല്ലൊരു അമർത്ത അമർത്തുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടൊരു നല്ല അമർത്ത അമർത്തുക. ഓരോന്നും ചെയ്യുമ്പോഴും ഇങ്ങനെ 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 ആക്കുക. ഇവിടെ ഇതേപോലെ വരച്ചിട്ട് ഈ ഡോട്ടിലും ഇങ്ങനെ ചെയ്യാം. കാരണം ഡോട്ട് നമ്മൾ വരച്ചില്ലെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് അങ്ങ് കളറടിച്ച് ഇതാ. അപ്പൊ നമ്മുടെ കോപ്പി നല്ല അടിപൊളി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇവിടെ തന്നെ വരയ്ക്കുന്ന അവിടെ വരച്ചാല് അത് നമുക്ക് ഇത്തിരി കൂടി പെട്ടെന്ന് കണ്ടുപിടിക്കും. നമ്മൾ കോപ്പി ചെയ്യുക. അല്ലാതെ ചെയ്താൽ, അല്ലാതെ എനിക്ക് വേറെ പടം അതേപോലത്തെ വരയ്ക്കാൻ പറ്റാനിട്ടല്ല ഇത്. പിന്നെ ഇതായതുകൊണ്ടാണ്, അതായത് നമ്മൾ കോപ്പി ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എൻ്റെ പുറത്ത് ഏതിലാ കളറടിക്കണ്ടേ, ഏതിലാ കളറടിക്കണ്ടെന്നൊന്നും മനസ്സിലാവില്ല. നമ്മളിങ്ങനെ വേറെ വിധത്തിൽ അതേപോലെ തന്നെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഇതിൽ നിന്ന് ചിലപ്പോൾ വേറെ സ്ഥലത്തോട്ട് ഇതാ ഇവിടോട്ടൊക്കെ ആയിരിക്കാം. തൊട്ടായാലും ഇപ്പോൾ ഒരു ഇത് മാജിക്ക് തന്നെ. പക്ഷെ നമുക്ക് ചെയ്യേണ്ടത് ആ പൂച്ചയിൽ വരത്തേണ്ടതാണ്. അപ്പം ഞാൻ ഈ പൂച്ചയ്ക്ക് ബ്ലൂ കളർ വേണ്ട, ഒരു ബ്രൗൺ കളർ അടിച്ചു കൊടുക്കാൻ പോവാ. ബ്രൗൺ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് നമ്മൾ മേക്ക് ഷുവർ ഇത് നമ്മൾ ഒത്തിരി ഡാർക്കായിട്ട് അടിക്കില്ല. കാരണം അതിൻ്റെ ഇങ്ങനത്തെ വെള്ള വെള്ള ഇതിൻ്റെ, ഞാൻ നേരത്തെ ആ വീഡിയോ കാണിച്ചപ്പോൾ ചിലതിലൊക്കെ ഇതായിട്ടുണ്ടായിരുന്നു, അതേപോലെ ചെയ്യുന്നത്. നമ്മൾ ഇത്രയും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാം. ബെറ്റർ ഒത്തിരി ഡാർക്കാവാതെ നമ്മൾ തന്നെ നോക്കണം. ചിലപ്പോൾ ബൈ മിസ്റ്റേക്ക് ഇത് വന്നു എന്ന് വെച്ചേക്കാം. എന്നാലും നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരുന്നാൽ നമുക്കത് വർക്കട്ട്. ഞാൻ ഈ മൂക്കിന് ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഈ മൂക്കിനെ കാണാൻ വിചാരിക്കാം. ഞാനിതാ ഇങ്ങനെ ഇങ്ങനെ കൊടുത്ത് ചെവിയിലൊക്കെ ഞാൻ ബ്രൗൺ കളർ അടിക്കാം. ഈ ടൈൽ നമുക്ക് യെല്ലോ കളർ അടിക്കാതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ആ ചെറിയ ഇങ്ങനത്തെ വെള്ളയിലൊക്കെ നമുക്ക് ഈ പിങ്ക് കളർ അടിക്കാം. ചെക്കിലി ഈ ചില കളറൊന്നും വരുമെന്നറിയില്ല. നമുക്കൊന്ന് വെച്ചാൽ മതി, നോക്കാം. അപ്പം നമ്മുടെ ഈ പൂച്ചയുടെ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ഈ പൂച്ചയുടെ പുറകിലത്തെ ഇതൊന്നും വന്നിട്ടില്ല. അപ്പം നമുക്ക് വെള്ളത്തിലോട്ട് ഒന്ന് വെച്ച് നോക്കാം. അപ്പം നമ്മളിതൊന്ന് വെള്ളം അടിച്ച് നോക്കാം, ജസ്റ്റ് ഇൻ കേസ് നമ്മുടെ കളറൊക്കെ ഇരുന്നില്ലല്ലോ. പൊന്നോ ഇന്നെ കൂടി ഞാൻ കുളിച്ചതൊന്ന് വായിക്കു തരാം. നമ്മുടെ കളേഴ്സ് എന്താ വരാത്തേ, അതിൻ്റെ ടെൻഷൻ. ഇതെന്താ വരാത്തേ, ഇങ്ങോട്ട് പോയി കളേഴ്സ് കളർ ചെയ്യും.
എനിക്ക് തോന്നിയത് പോയി പേജ് മറിക്കാൻ പറ്റില്ലല്ലോ ഇതിപ്പോ അല്ലാത്ത ഇതായി പോയല്ലോ. ആ ഭാഗ്യത്തിന് ഇതിങ്ങനെ ആയിട്ടുണ്ട്. എൻ്റെ ഉള്ളൊന്നും നനഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഉള്ളൊക്കെ നനഞ്ഞില്ല. നമ്മുടെ പൂച്ചയുടെ ഫേസ് നമ്മൾ വരച്ച പൂച്ച അത്രയും ശരിയല്ല എന്ന് തോന്നുന്നു. ജസ്റ്റ് ഇൻ കേസ് അപ്പൊ നമ്മുടെ കളറൊക്കെ ഏകദേശം വന്നിട്ടുണ്ട്. ഒത്തിരി ഇതായി പോയത് കൊണ്ടായിരിക്കും ഇതായത്. നമ്മുടെ ബ്രൗൺ കളറൊക്കെ ഇതാ വന്നിട്ടുണ്ട്. ഒക്കെ ഇതിൽ നിന്ന് ഒളിച്ചു പോയി. ഇത് ഉണ്ടോ? ഇതൊക്കെ ഒളിച്ചു പോയത് നിലത്തോട്ട്. നമ്മുടെ യെല്ലോ കളറൊക്കെ ശരിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോയി. ഒന്നും കൂടി വെള്ളം ഒഴിച്ച് നോക്കാം. അതായി ഒന്നുണ്ട്. അപ്പം നമ്മൾ കുറേ വെള്ളം ഒഴിച്ചപ്പോൾ ഇത്തിരിയൊക്കെ പോയി വന്നിട്ടുണ്ട്. കാണാൻ പറ്റുമെന്നറിയില്ല. നമുക്കിത്തിരി വെളിച്ചത്തോട്ട് കൊണ്ട് വെച്ച് നോക്കാം. അപ്പം നമ്മുടെ പൂച്ചയുടെ ഇതൊന്നായി ഒന്ന്. അപ്പം നമ്മുടെ പൂച്ചയുടെ ഇതൊക്കെ ആയി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ വരച്ചത്, അതായത് കളറടിച്ചത്, കളറടിച്ചത് അതായത് ഇപ്പോൾ പേപ്പറൊക്കെ ഇതായപ്പോൾ ആ മുകളിലോട്ടായി.